ഈ കത്ത് നിങ്ങൾ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച കത്തല്ല, പത്രക്കാർക്ക് കൊടുത്ത കത്തല്ല, നിങ്ങൾ ദാറുലൂദയുടെ സ്റ്റേജിൽ വെച്ച് അയച്ച കത്ത്. അതുകൊണ്ട് ഞാൻ മധ്യസ്ഥന്മാരായിട്ട് കേരളത്തിൽ നിങ്ങളെ വിളിച്ച മുഴുവൻ പത്രക്കാരെയും വിളിക്കുന്നു. പത്രക്കാരെ മുഴുവനും വിളിക്കും. മുസ്ലിയാരെ, നിങ്ങൾ കൊടുത്ത കത്ത് അവരെ കയ്യിലുണ്ട്, അവർ വെക്കട്ടെ. ഞങ്ങളെ കയ്യിലുണ്ട്, ഞങ്ങൾക്കും നിങ്ങളത്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ സിറാജ് പത്രത്തിന്റെ പ്രതിനിധി അവിടെ. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ കത്ത് കൊടുക്കുക, പേജുകളിലെ കത്തില്ലേ, ഇത് തന്നെ ആ കത്ത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നാടകം കളിച്ചില്ലേ, ഹൈദർലി സിയാബ് എങ്ങനെടുത്ത് പോയിട്ട് ഹൈദർലി സിയാബ് തങ്ങളെയും കൂടി ഒന്ന് കിട്ടിയ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം തങ്ങളെ ഞങ്ങൾ പറ്റിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദിനെ, ആ സയ്യിദാണെങ്കിലോ, ആ സയ്യിദാണെങ്കിലോ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ നേതാവാ. ആ നേതാവ് ഞങ്ങൾ പറ്റിച്ചത്, നിങ്ങൾ ചെറിയ വഞ്ചനയല്ല ചെയ്തത്. അതുകൊണ്ട് പറയട്ടെ, രണ്ട് കത്തും വെക്ക്, എന്റെ പത്രക്കാരോട് ചോദിക്ക്, ഞാൻ മുമ്പ് ഇത് തന്നെയല്ലേ തന്നത്. അപ്പൊ പത്രക്കാരിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയില്ല കേട്ടോ, കാരണം അതിലും നല്ല ആൺകുട്ടികളുണ്ടാവും ചിലപ്പോ. ആ നമ്മളെ ബുഷിനൊക്കെ എറിഞ്ഞ സൈസില്ലേ, അങ്ങനത്തെ സൈസ് ഉണ്ടാവും ചിലപ്പോ. ബുഷിനെ എറിഞ്ഞ സൈസില്ലേ, അങ്ങനത്തെ ചില സൈസ് ഉണ്ടാവും പത്രക്കാരിൽ. നിങ്ങളെ പോലത്തെ അല്ല, പത്രക്കാരെയും വിളിക്ക്. ഞാൻ വെല്ലുവിളിക്കുന്നത് നിങ്ങളെ, ധൈര്യമുണ്ടോ? ഹഖിനെതിരായ കാത്തോ അല്ലാഹുവിന്റെ റസൂല് ഹയ്യുൻ ഫീ ഖബ്രിഹി ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും, എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ വഫാത്തും ഖൈറാണ്. തുഅറദു അലൈ അമാലുക്കും, നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. ഇദാ വജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ, നിങ്ങൾ നല്ല കാര്യം ചെയ്തത് കാണുമ്പോ ഞാൻ അൽഹംദുലില്ല പറയും. വൈദാ വജത്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, തെറ്റിയത് കാണുമ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചവനോട് റെക്കമെൻഡ് ചെയ്യും. അവിടെ നിന്നും ഹയാത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഇമാം അബ്ദുൽ ഗനി അബൽസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജുസുക്കൾക്കും ഹയാത്തുണ്ട്. അബ്ദുൽ ഗനി അബൽസി റളിയല്ലാഹു അൻഹു അവരെ കിതാബാണിത്, കിതാബുർ രിഹിലയാണിത്. അതേ പേരോടെ എഴുതിച്ചതെല്ലാം 1050 ജനിച്ചു, 1143 വഫാത്തായി. അതേ നൂറുകണക്കിന് കിതാബ് എഴുതിയ ഇമാമാണ് അബ്ദുൽ ഗനി അബൽസി റളിയല്ലാഹു അൻഹു. ഈ കിതാബിൽ അതാ പറഞ്ഞിരിക്കുന്നു, ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി അബൽസി റളിയല്ലാഹു അൻഹുവിനോട് ഇന്ത്യയിലെ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മദീനയിൽ വെച്ച് പറഞ്ഞ റസൂലിന്റെ ശൈർ മുബാറക് അന്നഹാ തതൂലു എന്നാണ്, നിശ്ചയമായും അത് നീളുന്നു. വയത്തവല്ലത് മിന്നാ ശാബുൽ, അതിൽ നിന്ന് കവര് പൊട്ടുന്നു. വൈറുഹാ വേറെ കവര് പൊട്ടുന്നു. വക്കുൽ, അപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോ ഓ മൗലവി നിങ്ങൾ പറഞ്ഞു യൂസുഫ് നബിഹാനി പറഞ്ഞു എന്ന്. ലൈസബി അജീബ് എന്ന് പറഞ്ഞാൽ യൂസുഫ് നബിഹാനിയല്ല, യൂസുഫ് നബിഹാനി ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ ഇമാം അബ്ദുൽ ഖനീ നാബൽസി റളിയല്ലാഹു അൻഹു കിതാബിലാ ഉള്ളത്. വക്കുല്ലു ദാലിക ലൈസബി അജീബിൻ, അതൊന്നും അത്ഭുതമല്ല. ഫൈന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഹുൽ ഹയാത്തുൽ അദീമത്തു റബ്ബാനിയത്തു സാരിയത്തു ഫീ ജമീ അജ്സാഇ ശരീഫ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഓരോ വകുപ്പ് ഓരോ ഭാഗത്തും അതാ നടന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനം ആദരവോടുകൂടെയുള്ള പ്രത്യേകമായ നിലക്കുള്ള ഹയാത്തുണ്ട്. അതുകൊണ്ടാണ് നീളുന്നത്, അതുകൊണ്ടാണ് കവര് പൊട്ടുന്നത് എന്ന് മഹാനായ അബ്ദുൽ ഖനീ നാബൽസി റളിയല്ലാഹു അൻഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ മഹാപണ്ഡിതനായ യൂസുഫ് നബിഹാനി റളിയല്ലാഹു അൻഹു 1265 ജനിച്ചു, 1350 വഫാത്തായി. മഹാനവറുകൾ ഇതെടുത്തു ധരിച്ചു. അവിടെയൊന്നും മഹാനവറുകൾ തെളിവിന് പറ്റൂല എന്ന് ബഹുമാനപ്പെട്ടവരും പറഞ്ഞില്ല, അബ്ദുൽ ഖനീ നാബൽസിയും പറഞ്ഞില്ല. നിങ്ങൾ പറയുന്നത് തെളിവിന് പറ്റൂല എന്നാ ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ കിതാബും എടുത്തിട്ട് നിങ്ങളെ സമസ്തയുടെ പ്രസിഡന്റ് ആ പ്രസിഡന്റിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഒന്ന് അർത്ഥം വെപ്പിക്കാൻ ധൈര്യമുണ്ടോ? അദ്ദേഹം പറയുന്ന നീളും, നിങ്ങളെ പ്രസിഡന്റ് പറയുന്ന നീളും, നിങ്ങളെ പ്രസിഡന്റ് പറയുന്ന കവര് പൊട്ടും, നിങ്ങളെ പ്രസിഡന്റ് പറയുന്നതൊക്കെ വേണ്ടി വന്നാൽ നമുക്ക് ബാക്കി പിന്നെ പറയാം. പത്രത്തിൽ വന്നു കാസർകോട്ടെ ഉത്തരദേശം പത്രത്തിൽ വന്നു എന്റേതെല്ലാം മുടി കേരളീയരായ എല്ലാവരുടേതുമാകുന്നു. അപ്പൊ എല്ലാ കേരളീയർക്കും ഇപ്പൊ ഇങ്ങനൊരു വികാരം ഉണ്ടാവും, എന്റെ മുടിയാണ്, എന്റെ മുടിയാണ്, അതുകൊണ്ട് സംരക്ഷിക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. എന്റേതല്ല, എല്ലാ കേരളീയരുടേതുമാണ് മുടി. ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെങ്കിൽ എല്ലാവരെയും മുടിയാണ് എന്നല്ലേ പറയുന്നത്?